ജന്മങ്ങളും കൃഷിക്കും അനുഗ്രഹീതമായ ജീവിതത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെയും മതമൈത്രിയുടെയും സൗഹാർദ്ദത്തിന്റെയും ആശയങ്ങൾ വിളമ്പരങ്ങളില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ഗുരുഗ്രഹീതമായ ജീവിതത്തിൽ നന്ദി.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹനീയമായ സുദിനത്തിൽ പ്രവാചകന് സമൂഹത്തിന് നൽകിയിട്ടുള്ള മാനവ ഐക്യവും സാഹോദര്യവുമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാ മതക്കാരെയും ഒരേപോലെ കാണുകയും എല്ലാവരോടും ഒരുപോലെ ജീവിക്കണമെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനില്ല എന്ന് പഠിപ്പിച്ച ഒരു മാനവ ഐക്യത്തിൻ്റെ പ്രവാചകനാണ്. അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഹൈന്ദവനെന്നോ വിവേചനം കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ മമതയോടുകൂടെ സൗഹൃദത്തോടുകൂടി ജീവിക്കണമെന്ന് പഠിപ്പിച്ച് എല്ലാ മതക്കാരോടും ഏകദൈവ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അവനവൻ്റെ മതങ്ങളനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു തത്വം സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് നമ്മളിവിടെ പറഞ്ഞു പോയത്. അൽഹംദുലില്ലാ, അതിൻ്റെ ഭാഗമായി കാവിലുംപാറ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ നബിദിന റാലിയും അതിനോടനുബന്ധിച്ചിരുന്ന പരിപാടികളും അതിന് കാവിലുംപാറയിലുള്ള മുസ്ലിം അമുസ്ലിം ഭേദമന്യേ പരസ്പരം കൈകോർത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഞങ്ങളെ സ്വീകരിക്കുകയും അവരെല്ലാം നൽകിയ ഉഷ്മളമായ ഈ സ്വീകരണത്തിന് കാവിലുംപാറ മഹൽ ജമാഅത്ത് കമ്മിറ്റി എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്ന ഈ ഐക്യബോധം അത് നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ സമുദായത്തിൻ്റെ ഇടയിൽ ചിത്രതകളില്ലാതെ ഒരുമയോടെ ഒത്തൊരുമയോടെ പോകണമെന്ന ഒരു സന്ദേശമാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ലോകത്ത് സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമഭാവനയുടെയും ആശയങ്ങൾ വിളംബരം ചെയ്ത് പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വിപുലമായി ഇന്ന് ലോകത്തെല്ലായിടത്തും കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി കാവിലുംപാറ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും പൈക്കളങ്ങാടി അസാസുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച ഒരു റാലിയാണ് ഇന്നിവിടെ സമാപിച്ചിരിക്കുന്നത്. നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാവിലുംപാറ മഹല്ലിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഇന്നലെ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ നടന്നു, കഥാപ്രസംഗം നടന്നു, ഇന്ന് പൊതുസമ്മേളനവും ബുർദ മജ്ലിസും നടക്കുകയാണ്. ഇതിലേറെ സന്തോഷം പകരുന്ന ഒരു കാര്യം, പല സ്ഥലങ്ങളിലും സൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും പോറലേൽക്കുന്ന പല സംഭവങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാവിലുംപാറയുടെ നല്ലതായ നല്ലവരായ മനുഷ്യർ, നമ്മുടെ സഹോദരന്മാർ, ഹൈന്ദവ സഹോദരന്മാർ, കാവിലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിക്കാർ നമ്മുടെ ഈ നബിദിനാഘോഷ പരിപാടികൾക്ക് മാധുര്യം കൂട്ടാൻ മധുര വിതരണം നടത്തി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നേരത്തെ കാവിലുംപാറ മഹോത്സവത്തോടനുബന്ധിച്ച് മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ അവരെ സ്വീകരിക്കുകയും അവരതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു കൂട്ടായ്മ വർഷങ്ങളോളം തുടരണം. കാരണം ഇന്ന് ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് മതത്തിൻ്റെയും മറ്റ് വിദേശത്തിൻ്റെയും പേരിൽ നാം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് മഹല്ല് കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കൈകോർത്തുകൊണ്ട് ഏകോദര സഹോദരന്മാർ പോലെ ഒന്നിച്ചു നിൽക്കുന്നത് ഒരു നയനാനന്തരകരമായ കാഴ്ച തന്നെയാണ്. ഈ ഒരു രീതി നമുക്ക് ഏറെ തുടരണം. അതിന് ഈ അവസരത്തിൽ നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് പ്രത്യേകിച്ച് നന്ദി പറയാൻ വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ പരിശുദ്ധനായ നബിയുടെ ജന്മദിനമായി ഇന്ന് നമ്മുടെ കാവിലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയിൽ നമ്മുടെ സഹോദരമാർക്ക് ഒരു ജ്യൂസ് വിതരണവും ഒപ്പം മധുരം കൊടുക്കലൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഈ സമയത്ത് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് സഹകരിച്ച നമ്മളെ മൂന്നാം കൈയും അതുപോലെ തന്നെ പൈക്കളങ്ങാടിയുള്ള എല്ലാ സഹോദരന്മാരോടും കാവിലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാം. സന്തോഷേ
തങ്ങളുടെ ജന്മദിനാഘോഷ റാലിയിൽ സ്നേഹത്തിന്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മധുര പാനീയങ്ങൾ നൽകിയ ക്ഷേത്ര കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇതര സമുദായത്തിൽപ്പെട്ട നിഷ്കളങ്കരായ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ റാലി ഇതാ മുന്നോട്ട് പോവുകയാണ്. യാ നബി സലാം അലൈക്കും.